Hello everyone, welcome back to our channel friends. Naseem aanu nammal indathe video nokkan povanade. Sorry korche dey naalukal aayalle nammal oru njan oru video cheyidittu YouTube channel la ee channel la sindu nammal nokkan povanade oru animation adventure ennu parayan pattilla animation comedy ennu parayan oru animation comedy cinema da review aanu. So already ningal aa oru cinema kandirikkan oru saadhyam undu ennu enikku thonunnundu. Chip and Dale Rescue Rangers ennu parayan aa oru cinema aanu. Disney available ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഡിസ്നിയുടെ സിനിമ തന്നെയാണ്. സോ ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അത് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു സിനിമ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഒരു നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിനിമ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആ ഒരു എൻജോയബിൾ തരാനൊരു സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് സിനിമയുടെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. സിനിമയുടെ കഥ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇതെനിക്ക് തോന്നുന്നത് ആൾറെഡി ഒരു എന്താ പറയുക, നമ്മളതിനെ ഒരു റീബൈൻഡ് സ്റ്റോറി പോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു റീക്രിയേറ്റ് ക്യാരക്ടേഴ്സ് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചിപ്പ് ഡെയിൽ എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ആൻഡ് എക്സ്പെഷ്യലി ഇതെന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ഒരു ക്യാരക്ടർ എവിടെ ആയിരിക്കും പോപ്പുലർ ആയിട്ടുള്ളത് എന്നുള്ളത്. ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഒരു കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു തയ്യാറെടുപ്പ്, ഒരു പ്ലാൻസ്, അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, എന്താണ് സത്യം പറഞ്ഞാൽ ഫ്രണ്ടിന് പറ്റിയത് ആ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു ഇഷ്യൂസിൽ നിന്നും എങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ രക്ഷിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയാണ് ചിപ്പ് ആൻഡ് ഡെയിൽ റെസ്ക്യൂ റേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു സ്പോയിലർ അലേർട്ട് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയാണ് പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല, കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ കുഴപ്പമില്ലല്ലേ, നല്ലൊരു പടം നമ്മൾ കണ്ടു എന്നുള്ളൊരു തോന്നലും നമുക്ക് ഉറപ്പായിട്ട് വരും. പക്ഷേ ഇതൊരു പ്യുവർ ആനിമേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ സിനിമയ്ക്കുള്ളിലേക്ക് വെട്ടിയൊട്ടിച്ചതുപോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റോട് കൂടി, അല്ലെങ്കിൽ ഇത് റിയൽ ആയിട്ടാണ് സംഭവം നടക്കുന്നത് എന്നുള്ളൊരു തോന്നില്ല. ആ ഒരു സിനിമ കാണുമ്പോൾ ഒക്കെ ഈ ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ തന്നെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു വേൾഡ് നമ്മളെടുക്കുക, ജസ്റ്റ് ഒരു വേൾഡായിട്ട് നമ്മളെടുക്കുക, ആ ഒരു വേൾഡിൽ തന്നെ ഉള്ളതാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വന്നിരുന്നെങ്കിൽ അടിപൊളിയാകുമായിരുന്നു. ആ ഒരു ഫീൽ ഇതിനകത്ത് ഒട്ടുമില്ല. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ന്യൂസ്. ബട്ട് നല്ലൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു ആനിമേഷൻ കോമഡി സിനിമയാണ് ചിപ്പ് ആൻഡ് ഡെയിൽ റെസ്ക്യൂ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ. സിനിമ കണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ്. കണ്ടു കഴിഞ്ഞാൽ മോശമായിപ്പോൾ എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീണ്ടും സന്ദീപം, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ. സിനിമ കണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ്. ഇഷ്ടപ്പെടും ഈ ഒരു സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ടാറ്റ, ടേക്ക് കെയർ, ടാറ്റ ബൈ.